തിരുവനന്തപുരത്ത് യുവതിയുടെ മരണം 9 വർഷത്തിന് ശേഷം കൊലപാതകമെന്ന് തെളിഞ്ഞു. നേമം സ്വദേശി അശ്വതിയുടെ കൊലപാതകത്തിൽ ഭർത്താവ് രതീഷിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ക്രൈംബ്രാഞ്ച് എസ് പി മധുസൂദനന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന് കണ്ടെത്തിയത്. രതീഷിന്റെ കയ്യിലേറ്റ പൊള്ളൽ, അതിൽ പിടിച്ചായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം. പൊള്ളലിൽ സതീഷ് പറഞ്ഞിരുന്ന കള്ളം പൊളിഞ്ഞു. സ്വന്തം ഭാര്യയെ ചുട്ടുകരിച്ചു കൊന്ന സത്യം ഒടുവിൽ രതീഷ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ വിവരിച്ചു. 9 വർഷം ദുരൂഹതയുടെ ഇരുട്ടുമൂടിക്കിടന്ന യാഥാർത്ഥ്യം പുറത്തുവന്നു. എത്ര ഗ്രഹണം കൊണ്ടൊളിപ്പിച്ചാലും സത്യം ഒരു നാൾ പ്രകാശത്തിളക്കത്തോടെ വെളിപ്പെടുമെന്ന് ക്രൈംബ്രാഞ്ച് ഒരിക്കൽ കൂടി തെളിയിച്ചു അശ്വതിയുടെ മരണത്തിൽ. അശ്വതിയുടെയും രതീഷിന്റെയും പ്രണയവിവാഹമായിരുന്നു. അമ്മ മരിച്ചുപോയ അശ്വതി അമ്മുമ്മയ്ക്കൊപ്പമായിരുന്നു താമസം. രതീഷ് സ്ഥിരം മദ്യപാനി. ഈ കാരണത്താൽ അമ്മുമ്മയുടെ പേരിലുണ്ടായിരുന്ന 3 സെന്റ് സ്ഥലം എഴുതി നൽകിയില്ല. 2 വയസ്സും 3 മാസം പ്രായവുമുള്ള 2 കുഞ്ഞുങ്ങളുണ്ട് രതീഷിനും അശ്വതിക്കും. കുടുംബകലഹം പതിവായി. അശ്വതിയുടെ അമ്മുമ്മ ബന്ധുവീട്ടിലേക്ക് മാറി. സ്വത്ത് ആവശ്യപ്പെട്ടുള്ള പീഡനം തുടർന്നു. രതീഷ് അടുക്കളയിൽ വെച്ച് അശ്വതിയുടെ ദേഹത്ത് മണണയൊഴിച്ച് തീകൊളുത്തി. ആത്മഹത്യയെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. വർഷങ്ങൾക്ക് ശേഷം സംശയമുള്ള കേസുകളിൽ പുനരന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ചിന്റെ മുന്നിൽ ഈ കേസുമെത്തി. നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചിരുന്നു. വർഷങ്ങൾ പിന്നിട്ട കേസിൽ ക്രൈംബ്രാഞ്ച് തുമ്പു തേടി നടന്നു. രതീഷിന്റെ കയ്യിലേറ്റ പൊള്ളൽ, അതായിരുന്നു സംശയത്തിനിട നൽകിയത്. അശ്വതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ പൊള്ളലേറ്റുവെന്നാണ് പ്രതി മൊഴി നൽകിയത്. എന്നാൽ അന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പൊള്ളലിൽ സംശയം പ്രകടിപ്പിച്ചു. മാത്രവുമല്ല, അശ്വതിയുടെ ഉള്ളം കൈകൾ പൊള്ളിയിരുന്നില്ല. ഒരാൾ മണണയൊഴിച്ച് തീകൊളുത്തിയാൽ ആദ്യം പൊള്ളുന്നത് കൈകളിലായിരിക്കും. ഈ കണ്ടെത്തലുകൾ മുന്നിൽ വെച്ച് വിശദമായി ചോദ്യം ചെയ്തതോടെ പ്രതിക്ക് പിടിച്ചു നിൽക്കാനായില്ല. രതീഷ് കുറ്റം സമ്മതിച്ചു. ഇനി രതീഷ് കാരാഗ്രഹത്തിനുള്ളിൽ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.